ബിഗ് ബോസിനകത്ത് എങ്ങനെയും നിലനിന്ന് പോവുക എന്ന ഉദ്ദേശത്തോടെയാണ് പല മത്സരാർത്ഥികളും ഗെയിം കളിക്കുന്നത് സഹ മത്സരാർത്ഥിയെ പ്രകോപിപ്പിച്ചോ മറ്റു രീതികളിലോ കണ്ടന്റ് ഉണ്ടാക്കാനാണ് എല്ലാവരും ശ്രമിക്കുക ചിലരത് നല്ല രീതിയിലും മറ്റ് ചിലർ വളരെ മോശമായ രീതിയിലുമാണ് കാണിക്കുന്നത് ഈ സീസണിൽ സിജോയും റോക്കിയും തമ്മിലുണ്ടായ പ്രകോപനത്തിൽ റോക്കി പുറത്താവുകയും സിജോയ്ക്ക് പരുക്കുപറ്റി ആഴ്ചകളോളം ചികിത്സയ്ക്ക് പോകേണ്ടതായും വന്നിരുന്നു ഫിസിക്കൽ അസോൾട്ട് നടത്തിയതിന്റെ പേരിലാണ് റോക്കി പുറത്താകുന്നത് മലയാളത്തിലെ തന്നെ മുൻ സീസണുകളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടാം സീസണിൽ രേഷ്മയുടെ കണ്ണിൽ മുളക് തേച്ചു എന്ന ആരോപണത്തിൽ രജിത് കുമാറിനെ പുറത്താക്കിയിരുന്നു നാലാം സീസണിൽ റോബിൻ പുറത്താകുന്നതും റിയാസിനെ പിടിച്ചു തള്ളി എന്ന കാരണത്താലാണ് ഇപ്പോൾ വീണ്ടും ജാസ്മിനും ജിൻഡോയും തമ്മിലുണ്ടായ പ്രശ്നമാണ് പുതിയ ചർച്ചകൾക്കൊക്കെ തുടക്കം കുറിച്ചത് ഈ ആഴ്ചയിലെ മോശം പ്രകടനം കാഴ്ചവെച്ച രണ്ട് മത്സരാർത്ഥികളെയാണ് ജയിൽ ടാസ്കിലേക്ക് വിട്ടത് ജിൻഡോയും ജാസ്മിനുമാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ജയിലിലേക്ക് പോയത് ജയിലിനകത്ത് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ജാസ്മിനു കിടക്കാൻ സ്ഥലം കൊടുക്കാതെ ജിൻഡോ പ്രകോപിപ്പിച്ചു ഇതിൽ ദേഷ്യം വന്ന ജാസ്മിൻ ജിൻഡോയോട് എഴുന്നേറ്റ് മാറിക്കിടക്കാൻ പറയുകയും പുറത്ത് തല്ലുകയും ചെയ്തു പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് അടിച്ചതാണെങ്കിലും സഹ മത്സരാർത്ഥികളടക്കം ജാസ്മിനെതിരെ ശബ്ദമുയർത്തി കാര്യം പറയാമെന്നല്ലാതെ മറ്റൊരാളുടെ ശരീരത്തിൽ തൊടാൻ ബിഗ് ബോസിൽ അനുവാദമില്ല മാത്രമല്ല നേരെ തിരിച്ച് ജിൻഡോ ജാസ്മിനെയാണ് ഇങ്ങനെ തല്ലിയതെങ്കിൽ ഈ സമയം കൊണ്ട് പുറത്തായേനെ ലാലേട്ടം വരുമ്പോൾ ഇത് ചോദ്യം ചെയ്യണമെന്നാണ് പ്രേക്ഷകരുടെ ഒന്നടങ്കം പറയുന്നത് ഫിസിക്കൽ ടാസ്കിൽ അല്ലാതെ ജിൻഡോയുടെ അനുവാദം ഇല്ലാതെ ജാസ്മിൻ അയാളുടെ ശരീരത്തിൽ ഒന്ന് തൊട്ടിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് ഇന്ന് ലാലേട്ടൻ എത്തുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ജാസ്മിനോട് ചോദിക്കണമെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക